പ്രിയപ്പെട്ട അറിയുന്ന പോലെ സംസ്ഥാനത്ത് സ്വകാര്യ ബസ് സമരം തുടരുകയാണ് അതിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത് സംസ്ഥാന വ്യാപകമായി സ്വകാര്യ ബസ്സുകൾ നടത്തുന്ന പണിമുടക്കിൽ ജനം വല്ലാതെ വലയുന്നുവെന്ന് ഞങ്ങളുടെ വിവിധ ബ്യൂറോകൾ റിപ്പോർട്ട് ചെയ്യുന്നു വിദ്യാർത്ഥികളുടെ യാത്രാ നിരക്ക് വർദ്ധിപ്പിക്കണം അതേപോലെ തന്നെ എ ഐ ക്യാമറ വയ്ക്കാനുള്ള നീക്കം ഉപേക്ഷിക്കണം ഈ ആവശ്യങ്ങളൊക്കെ ഉന്നയിച്ചാണ് ഈ സ്വകാര്യ ബസ് മുതലാളിമാർ ഇന്ന് സമരം നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത് കൂടുതൽ വിശദാംശങ്ങളുമായി കൊച്ചി വൈറ്റ്ലൈയിൽ നിന്ന് എസ് ശ്രീകാന്ത് മലപ്പുറത്ത് നിന്ന് സമീർ ബിൻ കരീമും കാസർഗോഡ് നിന്ന് അരുൺ പൂപ്പറമ്പയും കണ്ണൂരിൽ നിന്ന് സജോ ദേവസെയും നമുക്കൊപ്പം ചേരുന്നു ഈ സ്ഥലങ്ങളിലൊക്കെ തന്നെ സ്വകാര്യ ബസ്സുകൾ കൂടുതലായി സർവീസ് നടത്തുന്ന സ്ഥലങ്ങളാണ് വൈറ്റ്ലൈയിൽ നിന്ന് ആദ്യം ശ്രീകാന്ത് അതുപോലെ കാസർഗോഡും വളരെ ഗൗരവമായിട്ട് ഈ പ്രശ്നം നടക്കുന്നു അരുൺ പൂപ്പറമ്പ് ആദ്യം ചേരും കാസർഗോഡിൽ നിന്ന് അരുൺ ഗുഡ് മോർണിംഗ് അരുൺ കാസർഗോഡ് ഒരുപാട് സ്വകാര്യ ബസ്സുകൾ സർവീസ് നടത്തുന്നുണ്ടല്ലോ ഇപ്പോൾ എന്താണ് അവസ്ഥ ജനങ്ങൾ യാത്രക്കാർ വല്ലാതെ വലയുന്നു എന്നാണോ മനസ്സിലാക്കുന്നത് കെ സർവീസ് നടത്തുമെന്ന് അറിയിച്ചിരുന്നു വല്ല കാര്യവും നടന്നിട്ടുണ്ടോ അവിടെ എസ് കെ ഞാനിപ്പോൾ നിൽക്കുന്നത് കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡിലാണ് ആ ജില്ലയിൽ സ്വകാര്യ ബസ് സമരം പൂർണ്ണമാണ് എന്ന് തന്നെ പറയാം എവിടെയും തന്നെ ആ ബസ്സുകൾ നിരത്തിലിറങ്ങിയിട്ടില്ല പൂർണ്ണമായും തന്നെ പണിമുടക്കിൽ സ്വകാര്യ ബസ്സുകൾ പണിമുടക്കുന്നു എന്നതാണ് നമ്മൾ ദൃശ്യങ്ങൾ കാണാം സ്വകാര്യ ബസ്സുകൾ ആ തരത്തിൽ നിർത്തിയിട്ടിരിക്കുകയാണ് ആ നിരവധിയായിട്ടുള്ള യാത്രക്കാർ രാവിലെ തന്നെ പ്രധാനമായും കാസർഗോഡ് ജില്ലയിൽ ആ സ്വകാര്യ ബസ്സുകളെ ആശ്രയിക്കുന്നത് മലയോര മേഖലയിലും അതോടൊപ്പം തന്നെ ആ ഉൾ ഗ്രാമപ്രദേശങ്ങളിലും നഗരപ്രദേശത്തിൽ എന്നാൽ കെ എസ് ആർ ടി സി സർവീസ് നടത്തുന്നുണ്ട് അത് പ്രത്യേകിച്ച് കാസർഗോഡ് ആ കാഞ്ഞങ്ങാട് ഉൾപ്പെടെയുള്ള നഗരപ്രദേശങ്ങളിൽ കെ എസ് ആർ ടി സി സർവീസ് നടത്തുന്നുണ്ട് അത് വലിയ തോതിൽ ജനങ്ങളെ ബാധിച്ചിട്ടില്ല എന്നാൽ മലയോര മേഖലയിലേക്കും അതോടൊപ്പം തന്നെ ഈ ഗ്രാമപ്രദേശങ്ങളിലേക്കുമുള്ള ഈ ബസ് ബസ് സമരം ജനങ്ങളെ വലിയ തോതിൽ തന്നെ ബാധിച്ചിട്ടുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കെ എസ് ആർ ടി സി അധിക സർവീസ് ജില്ലയിൽ നടത്തുന്നില്ല എന്നതാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരം നമ്മൾ രണ്ട് ഡിപ്പോകളിൽ അതായത് കാഞ്ഞങ്ങാട് കാസർകോട് ഡിപ്പോകളിൽ ബന്ധപ്പെട്ടിരുന്നു നിലവിൽ അധിക സർവീസുകളൊന്നും ഏർപ്പെടുത്തിയിട്ടില്ല എന്നതാണ് അവിടെ നിന്ന് ലഭ്യമാകുന്ന വിവരം എന്നാൽ ഈ അന്തർ സംസ്ഥാന റൂട്ടുകളിലേക്ക് ഉൾപ്പെടെ ആ വലിയ തോതിൽ ബാധിക്കില്ല അത് പ്രധാനമായും ഈ മംഗളൂരുവിനൊക്കെ ഈ പ്രതിദിന യാത്രകൾക്ക് അതായത് ദിവസേന പോയി വരുന്നവരുണ്ട് എന്നാൽ മംഗളൂരുവിലേക്ക് ഉൾപ്പെടെ പൊതുവേ ജനങ്ങൾ ആശ്രയിക്കാറ് കെ എസ് ആർ ടി സി ആണ് അതോടൊപ്പം സുള്ളി ഉൾപ്പെടെയുള്ള മേഖലയിലേക്കും കെ എസ് ആർ ടി സിയെ തന്നെയാണ് ആശ്രയിക്കാറ് അതുകൊണ്ട് ഈ അന്തർ സംസ്ഥാന റൂട്ടുകളിലേക്കും അത്തരത്തിൽ ബാധിക്കില്ല എന്നാൽ അല്ലാതെയുള്ള ഈ ഉൾഗ്രാമ പ്രദേശ് പ്രദേശങ്ങൾ മലയോര മേഖലയിലേക്കൊക്കെ വലിയ തോതിൽ ബാധിക്കും നമുക്ക് യാത്രക്കാർ കോളേജിലേക്കാണോ ആ ആ രീതിയിൽ യാത്രക്കാരെ പ്രത്യേകിച്ച് മലയോര മേഖലയിലേക്കൊക്കെ പോകുന്ന യാത്രക്കാരെ വലിയ തോതിൽ ബാധിക്കുന്ന അല്പസമയം കൂടി കഴിഞ്ഞാൽ അതായത് ഈ ഓഫീസ് ടൈം ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ സമയത്ത് കൂടി എത്തിയാൽ അതിന്റെ കുറച്ചുകൂടി ചിത്രം വ്യക്തമാവുകയും ചെയ്യും എന്തായാലും പൂർണ്ണമായും ആ ബസ്സുകൾ പണിമുടക്കുന്നുണ്ട് കാസർഗോഡ് ജില്ലയിൽ സ്വകാര്യ ബസ് സമരം പൂർണ്ണമാണ് എസ് കെ ഓക്കെ താങ്ക് യു അരുൺ ഇനി നമുക്ക് കൊച്ചിയിൽ അവിടെ ശ്രീകാന്ത് ഉണ്ട് ശ്രീകാന്ത് അവിടെ എങ്ങനെയാണ് സമരം സ്വകാര്യ ബസ്സുകൾ സർവീസ് വണ്ടികൾ വന്നോ ചെയ്യാൻ ആണോ ഈ സ്വകാര്യ ബസ് പണിമുടക്ക് പൂർണമാണ് ജില്ലയിൽ ഇടയ്ക്ക് ഒന്ന് രണ്ട് സ്വകാര്യ ബസ്സുകൾ രാവിലെ ഓടിയിരുന്നു പക്ഷേ അവരുടെ സർവീസ് സംഘടനകൾ ഇടപെട്ട് ആ ബസ്സുകൾ ഓടുന്നതും തടഞ്ഞിട്ടുണ്ട് ഇതേ ഈ ദൃശ്യങ്ങളിൽ കാണാം ഈ എറണാകുളം നഗരത്തിൽ തലങ്ങും വിലങ്ങും ഓടിക്കൊണ്ടിരുന്ന സ്വകാര്യ ബസ്സുകളെല്ലാം തന്നെ ഈ വൈറ്റില മൊബിലിറ്റി ഹബ്ബിൽ ഇപ്പോൾ കൊണ്ട് നിർത്തിയിട്ടിരിക്കുന്ന ദൃശ്യങ്ങൾ കാണാം ഈ ബസ്സുകളൊന്നും തന്നെ ഇന്ന് സർവീസ് നടത്തുന്നതുമില്ല കെ ബസ് പരമാവധി ഇറക്കി ഈ പ്രതിസന്ധി പരിഹരിക്കുന്നതിനുള്ള ശ്രമം ഈ അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ വൈറ്റില മൊബിലിറ്റി ഹബ്ബിൽ യാത്രക്കാർ ധാരാളം പേർ എത്തിച്ചേർന്നിട്ടുണ്ട് പല ഭാഗത്തേക്ക് പോകുന്ന ആളുകളാണ് ഈ നഗരത്തിനുള്ളിൽ സർവീസ് നടത്തുന്ന വണ്ടിയിലും പോകുന്ന ആളുകൾ ഉണ്ട് ചേട്ടാ ഈ സ്വകാര്യ ബസ്സുകളുടെ സമരം വലിയ കാര്യമായിട്ട് പറവൂരിൽ നിന്ന് എത്തിയതാണ് അദ്ദേഹം ഇവിടെ എത്തിയതിനു ശേഷം വൈക്കത്തേക്ക് പോകുന്നതിനുള്ള ബസ് ഇല്ല എന്തായാലും കെ എസ് ആർ ടി സി ബസ് ഏർപ്പെടുത്തി എന്ന് പറയുമ്പോഴും അത് ഈ യാത്രക്കാരെ എല്ലാവരെയും തന്നെ കൊണ്ടുപോകുന്നതിന് മതിയാകില്ല ഇതിൽ ാണ് മനസ്സിലാകുന്നത് എറണാകുളം ജില്ലയിലും സ്വകാര്യ ബസ് സമരം ഓക്കെ താങ്ക് യു ശ്രീകാന്ത് ഇനി കണ്ണൂരിലേക്ക് സജു ദേവസ്യ നമുക്കിപ്പം ചേരുന്നു കണ്ണൂരിലും സ്വകാര്യ ബസ്സുകൾ സർവീസ് നടത്തി ഒരുപാട് റൂട്ടുകളിൽ യാത്രക്കാർ ബുദ്ധിമുട്ടുന്നു എന്ന് സൂചനയുണ്ട് എന്തൊക്കെയാണ് സജോ അവിടെ നിന്നുള്ള വിവരങ്ങൾ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് എസ് കെ എൻ കണ്ണൂരിൽ സ്വകാര്യ ബസ് സമരം പൂർണ്ണമാണ് നിരത്തുകളിൽ സ്വകാര്യ ബസ്സുകൾ ഇല്ല എന്ന് തന്നെ പറയണം കെ എസ് ആർ ടി സി സർവീസുകളുണ്ട് നമുക്കിപ്പോൾ ഞാൻ നിൽക്കുന്നത് കണ്ണൂർ പുതിയ ബസ് സ്റ്റാൻഡിലാണ് ഇവിടെ കെ എസ് ആർ ടി സി സർവീസ് നടത്തുന്നുണ്ട് അധിക സർവീസുകളും കെ എസ് ആർ ടി സിയുടേതായ ഉണ്ട് അതായത് പയ്യന്നൂർ തളിപ്പറമ്പ് കൂത്തുപറമ്പ് തലശ്ശേരി എന്നിവിടങ്ങളിലേക്ക് കെ എസ് ആർ ടി സിയുടെ അധിക സർവീസുകളുണ്ട് പക്ഷേ കണ്ണൂരിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ആശ്രയിക്കുന്നത് പ്രത്യേകിച്ച് മലയോര മേഖലകളിലേക്കും ഉൾ ഒക്കെ കെ എസ് ആർ ടി സി കണക്ടിവിറ്റി ഇല്ല അതുകൊണ്ട് കൂടുതലും ആശ്രയിക്കുന്ന സ്വകാര്യ ബസ്സുകളെയാണ് ഒറ്റ സ്വകാര്യ ബസ്സുകളും നിരത്തിലില്ല യാത്രക്കാർ വലിയ തോതിൽ ആഹ് ബുദ്ധിമുട്ടിട്ടുണ്ട് ചേട്ടന് എങ്ങോട്ട് പോകാൻ നിൽക്കുന്ന മാനന്താടി സമരം അറിഞ്ഞായിരുന്നോ ടി സി അതുപോലെ ഇവിടെയൊക്കെ ധാരാളം യാത്രക്കാരൊക്കെ ഉണ്ട് അവരൊക്കെ ബുദ്ധിമുട്ടി നിൽക്കുകയാണ് ഇവിടെ കെ എസ് ആർ ടി സി പക്ഷേ അധിക സർവീസുകൾ നടത്തുന്ന ദേശീയപാതയിൽ മാത്രമാണ് നേരത്തെ പറഞ്ഞ റൂട്ടുകളിൽ മാത്രമാണ് അതും പക്ഷെ പര്യാപ്തമല്ല എന്നതാണ് കഴിഞ്ഞ ദിവസവും ഇന്നലെയും തലശ്ശേരി മേഖലയിൽ സ്വകാര്യ ബസ് സമരം ഉണ്ടായിരുന്നു അത് തൊഴിലാളികൾ പണിമുടക്കുകയാണ് ചെയ്തത് അത് പിന്നീടും ചർച്ചയൊക്കെ നടത്തിയാണ് ഭാഗികമായി പരിഹരിക്കാൻ കഴിഞ്ഞത് പിന്നെ ഇന്നും അസമാനമായ രീതിയിൽ നേരത്തെ പ്രഖ്യാപിച്ചതായത് കൊണ്ട് തന്നെ ആളുകൾ മിക്കവരും അറിഞ്ഞിട്ടുണ്ട് പക്ഷേ അത്യാവശ്യ യാത്രക്കാരൊക്കെ എത്തിയിട്ടുണ്ട് അവർക്ക് ആശ്രയിക്കാൻ കഴിയുന്നത് മാത്രമാണ് ആളുകളെ സംബന്ധിച്ച് അത്യാവശ്യ യാത്രക്കാരൊക്കെ വലിയ തോതിൽ ഒരു സർവീസ് പോലും മറ്റു പലയിടങ്ങളിലും സ്വകാര്യ ബസ്സുകൾ പലതും ഒറ്റയ്ക്കുമൊക്കെ ഭാഗികമായൊക്കെ സർവീസ് നടത്തുന്ന സാഹചര്യം ഉണ്ട് ജില്ലയിൽ പക്ഷേ ഏറ്റവും കൂടുതൽ ആളുകൾ സ്വകാര്യ ബസ്സിനെ ആശ്രയിക്കുന്ന പ്രധാനപ്പെട്ട ജില്ലയാണ് അങ്ങനെ ഒരു സ്ഥലത്താണ് ഒറ്റ ബസ്സുകൾ പോലും നിരത്തിലില്ല പൂർണ്ണമായും ബസ്സുകൾ സർവീസ് സർവീസ് നടത്തുന്നതിൽ നിന്ന് ആളുകൾ വലിയ തോതിൽ ബുദ്ധിമുട്ടുകയാണ് ഇനി നിന്ന് സമീർ സമീർ ബിൻ ചേരുന്നു ഗുഡ് മോർണിംഗ് മലപ്പുറം ജില്ലയിലും ഒരുപാട് സ്വകാര്യ ബസ്സുകൾ സർവീസ് നടന്ന സ്ഥലമാണ് ഇന്ന് പണിമുടക്ക പൂർണ്ണമാണോ സൂചന എന്ന് പറഞ്ഞിട്ട് സൂചന കൊണ്ട് പഠിച്ചില്ലെങ്കിൽ കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുമെന്ന് അവർ പറഞ്ഞിട്ടുണ്ട് പറയും യെസ് കെൻ വെരി ഗുഡ് മോർണിംഗ് മലപ്പുറം ജില്ലയിലും സ്വകാര്യ ബസ് പണിമുടക്ക് പൂർണ്ണമാണ് ഒരു സ്വകാര്യ ബസ് പോലും നിരത്തിലേ ഇറങ്ങിയിട്ടില്ല ആളുകളൊക്കെ തന്നെ കെ എസ് ആർ ടി സി സർവീസിനെയാണ് ആശ്രയിക്കുന്നത് നമ്മളിപ്പോഴുള്ളത് മലപ്പുറം കുന്നമിലുള്ള കെ എസ് ആർ ടി സി ബസ് സമീപമാണ് ഇവിടെ നിന്നും പാലക്കാട് കോഴിക്കോട് മേഖലയിലൊക്കെ തന്നെ കൂടുതൽ കെ എസ് ആർ ടി സി സർവീസ് നടത്തുന്നത് അതുകൊണ്ട് തന്നെ ദീർഘദൂര യാത്രക്കാരെ കാര്യമായി ബാധിച്ചിട്ടില്ല പക്ഷേ മലപ്പുറത്തിന്റെ മലയോര മേഖലയിലും ഒപ്പം തന്നെ ഈ ഉൾപ്രദേശങ്ങളിലുമാണ് ബസ് പണിമുടക്ക് കാര്യമായി ബാധിച്ചിരിക്കുന്നത് ഇവിടങ്ങളിലാണ് പ്രധാനമായും ഈ സ്വകാര്യ ബസ്സുകളെ ആശ്രയിച്ചുകൊണ്ട് ജനങ്ങൾ ചെയ്യുന്നത് ഇപ്പോൾ തിരൂർ ഒപ്പം തന്നെ ഈ കോട്ടക്കൽ മേഖലയിലേക്കൊന്നും തന്നെ കാര്യമായ ഈ കെ എസ് ആർ ടി സി സർവീസുകൾ ഇല്ല അതുകൊണ്ട് തന്നെ ഈ മേഖലയിലേക്ക് സ്വകാര്യ ബസ്സുകളെയാണ് ആളുകൾ ആശ്രയിക്കുന്നത് അവർക്ക് വലിയ രീതിയിലുള്ള ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട് ഒപ്പം തന്നെ ഈ നേരത്തെ തന്നെ ബസ് പണി പണി പണിമുടക്ക് അറിയിച്ചതിനായി പലരും ഒരു അവധി എടുത്ത് ഓഫീസിൽ വരാത്ത ഒരു സാഹചര്യമാണ് പ്രത്യേകിച്ച് ജില്ല ഒരു ഓഫ് റൂഡിലേക്ക് പോകുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട് ഏതായാലും ഏതായാലും ചില ആളുകൾ നമ്മുടെ ചേരുകയാണ് കേട്ടാ ബസ് ഒരു ഞാൻ ഞാൻ വന്നിട്ട് വയ്ക്കുകയാണോ എസ് കെ ഇങ്ങനെ ഈ നഗരങ്ങളിലല്ലാതെ പ്രത്യേകിച്ച് ഗ്രാമപ്രദേശങ്ങളിലൊക്കെ തന്നെയുള്ള ആളുകളാണ് യാത്ര ബുദ്ധിമുട്ടിരിക്കുന്നത് ചേട്ടാ ബസ് വെക്കണോ അതെ അതെ എങ്ങോട്ടാ ഞാന് എടപ്പാളിലേക്കാ സമയം സമയമായി വെയിറ്റ് ചെയ്യുന്നേ ഓഫീസ് പോകണോ അതെ അതെ വർക്കിലാണ് ഞാൻ ഒരു ബ്രൈഡാര കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ഓക്കെ ഈ പലർക്കും ഓഫീസിൽ എത്താൻ കഴിയാത്ത ഒരു സാഹചര്യം ും താങ്ക് യു സമീർ ബിൻ കരീമാണ് മലപ്പുറയിൽ നിന്ന് മലപ്പുറത്ത് നിന്ന് നമുക്കൊപ്പം ചേർന്ന് മലപ്പുറം ജില്ലയിലും സ്ഥിതി വ്യത്യസ്തമല്ല ഈ സൂചനാ പണിമുടക്ക് കൊണ്ട് ഒരുപാട് ആളുകൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു എന്നാൽ കെ പ്രഖ്യാപിച്ചതുപോലെ ഈ പ്രൈവറ്റ് ബസ്സുകൾക്ക് പകരം ഓടാൻ അവർക്ക് കഴിഞ്ഞിട്ടുമില്ല പ്രഖ്യാപനങ്ങൾ പാഴ്വാക്കാകുന്നു ജനങ്ങൾ കൂടുതൽ ബുദ്ധിമുട്ടുന്നു